വിധിയിലെയും സദസ്സിലേയും എല്ലാവർക്കും നമസ്കാരം എ അയ്യപ്പൻ കവിതയും ജീവിതവും തിരഞ്ഞെടുത്ത കവിതകളെക്കുറിച്ചുള്ള ചർച്ചയാണ് ഇവിടെ നടക്കുന്നത് എ അയ്യപ്പനെ പറ്റി ഞാൻ അധികമൊന്നും ഒന്നും തിരുവനന്തപുരംകാർക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ ഇടുക്കിക്കറിയാണ് എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ ഇവിടെയുള്ളവൾ അറിയാമെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതവും കവിതയും എന്നതാണ് നമ്മുടെ ചർച്ചാ വിഷയം ചർച്ച ആരംഭിക്കാം അധികം സമയമൊന്നും കളയാതെ തന്നെ ചർച്ചയിലേക്ക് കടക്കാം ആദ്യമായി തന്നെ സംസാരിക്കുന്നതിന് വേണ്ടി ഫാദർ സുനിൽ സിയെ ക്ഷണിക്കുന്നു അദ്ദേഹം കവി എ അയ്യപ്പൻ്റെ കവിതകളെ പറ്റിയുള്ള പഠനങ്ങൾ നടത്തിയിട്ടുള്ള ആളാണ് പല പുസ്തകങ്ങളിലും കവി അയ്യപ്പനെ കുറിച്ചുള്ള പഠനങ്ങൾ പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കവിതകളെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട കവി ശാന്തൻ പ്രിയപ്പെട്ട രാഖി പ്രിയമുള്ളവരെ നൈജൽ വാർബട്ടൻ എന്ന് പറഞ്ഞിട്ടൊരു കവിത നിരൂപനുണ്ട് നൈജർ വാർബട്ടൻ്റെ കവിതയെക്കുറിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിർവചനങ്ങളിൽ ഒന്ന് പോയിട്രീസ് നോമോർ ലിംഗ്വിസ്റ്റിക് വർച്ചു എന്നാണ് കവിത ഒരിക്കലും ഭാഷാപരമായ പുണ്യമല്ല അതിനേക്കാൾ ഉപരി അനുഭവപരമായ ഒരു സത്തയാണ് എങ്ങനെയാണ് നൈജൽ ബാർബട്ടൻ കവിതയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലപ്പോഴും എ അയ്യപ്പനെ വായിക്കാൻ ശ്രമിക്കുന്നത് പഠിക്കാൻ ശ്രമിക്കുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഒക്കെ ഒരു അയഞ്ഞ കാലത്തെ കവിയായിട്ടാണ് ഫ്ലെക്സിബിൾ കവി എന്ന രീതിയിലാണ് ഈ നമ്മൾ പലപ്പോഴും ജീവിതത്തെ അളക്കുന്നത് ഒരു ടൂൾ കൊണ്ടും കവിതയെ അളക്കുന്നത് മറ്റൊരു ടൂൾ കൊണ്ടുപോകണം അയ്യപ്പൻ്റെ കാവ്യലോകവുമായി ബന്ധപ്പെട്ട ഒരു പക്ഷേ മലയാളി അയാളെ തെറ്റായി വായിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഏറ്റവും ഏറ്റവുമതി തെറ്റായി വായിക്കപ്പെട്ടിട്ടുള്ള ഒരു കവി എന്ന രീതിയിലാണ് അയ്യപ്പൻ അടയാളപ്പെടുത്തപ്പെട്ടുള്ളത് ഈ പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന കാലം അപ്പോൾ നമ്മൾ ജീവിക്കുന്ന കാലത്തിൽ ഒരു പക്ഷേ കവിത എന്ന് പറയുന്ന മലയാള ഭാഷയിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയൊരു ലിപിയുണ്ട് ആയാണ് ആയോടൊപ്പം ഇറങ്ങിപ്പോയത് അമ്മയും അച്ഛനും അമ്മിഞ്ഞയും അരകല്ലും എന്ന് വേണ്ട ഈ ഗൃഗാതുരത തുളുമ്പുന്നതെല്ലാം ഈ കവിത എന്ന് പറയുന്ന മീഡിയത്തിൽ നിന്ന് ആ എന്ന് പറയുന്ന ലിപിയോടൊപ്പം ഇറങ്ങിപ്പോയി ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ കവിതയിൽ ഈ പറയുന്ന ഗൃഗാതുരത നൃശാൽജ്യ അതിൻ്റെ തീവ്ര അർത്ഥത്തിൽ ഓരോ വാക്കിലും താളമുണ്ടെന്ന് തെളിയിച്ചാളാണ് അയ്യപ്പൻ അതുകൊണ്ട് തന്നെ ഈ ഗൃഗാതുരിതം മുഴുവൻ ഓരോ വാക്കിലും നിറച്ചു വയ്ക്കാൻ താളത്തോടു കൂടി നിറച്ചു വയ്ക്കാൻ അയ്യപ്പന് സാധിച്ചു എന്നുള്ളതാണ് പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഇപ്പോഴും അയ്യപ്പനെ മദ്യപാനമായിട്ടും മദ്യപാനിയായിട്ടും ഏകസനായിട്ടും ഏകാഗ്രതയില്ലാത്തമായിട്ടും അല്ലെങ്കിൽ കവിതയുടെ അളവ് അരങ്ങളവ് അറിഞ്ഞൂടാത്ത ഒരാളായിട്ടുമൊക്കെയാണ് കണ്ടിട്ടുള്ളതും ചിത്രീകരിച്ചിട്ടുള്ളതും ഈ പലപ്പോഴും ഇങ്ങനെയാണ് ലൈഫ് എന്ന് പറയുന്ന സംഗതിയെ ലൈഫ് എന്ന് പറയുന്ന ആർട്ടിനെ ജീവിതം എന്ന് പറയുന്ന കലയെ അതായി തന്നെ പദങ്ങൾക്കുള്ളിൽ സന്നിവേശിപ്പിക്കുന്ന ഒരാളെ നാം പലപ്പോഴും കവിതയ്ക്ക് പുറത്തിരുത്തുന്നു എന്നുള്ളത് വാസ്തവമാണ് ഈ ലൈഫ് തന്നെ ആർട്ടായിട്ട് മാറുമ്പോൾ ജീവിതം തന്നെ ഒരു കലയായിട്ട് മാറുമ്പോൾ അയാൾ ചെയ്യുന്നതും മുഴുവൻ പിന്നെ സുതാര്യമാവുകയും സ്വാഭാവികമാവുകയും ഒക്കെ ചെയ്യുന്ന ഒരവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ഈ നൈജൽ വാർബട്ടൻ്റെ നിർവചനമാണ് എനിക്ക് ഒന്ന് അയ്യപ്പൻ്റെ കവിതകളെ വായിക്കാൻ ഏറ്റവും ഉതകുന്നത് പോയിട്രി ഈസ് നോ മോർ ലിംഗ്വിസ്റ്റിക് വെർച്യു അത് ഭാഷാപരമായ പുണ്യമല്ല പുണ്യമല്ലൊരിക്കലോ അങ്ങനെയെങ്കിൽ രണ്ട് കാലത്തിലിരുന്നും വായിക്കാൻ പറ്റുന്ന കവിത എഴുതിയ ആളാണ് അയ്യപ്പൻ രണ്ട് കാലം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന പോലെ ആധുനികതയെന്നോ ഉത്തരാധുനികതയെന്നു പറയുന്ന ഒരു കാലമല്ല നേരെ മറിച്ച് ലിംഗ്വിസ്റ്റിക് വിഷ്വൽ ഇലാസ്റ്റിസം എന്നും അതായത് ദൃശ്യ ഇലാസ്തികതയുടെ കാലമെന്നും ഭാഷാ ഇലാസ്തികതയുടെ കാലമെന്നും പറയുന്ന രണ്ട് കാലങ്ങളിലും ഇരുന്ന അയ്യപ്പനെ വായിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം കാരണം അയ്യപ്പൻ എഴുതിയത് മുഴുവൻ ചിത്രകവിതകളാണ് അത് ജീവിതത്തെക്കുറിച്ചുള്ള ചിത്രരചനയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അത്താഴം പോലൊരു കവിത എഴുതുമ്പോൾ അതിനകത്തൊരു ചിത്രം കടന്നു വരുന്നു നിങ്ങൾ സിനിമ കാണുന്നത് പോലെ കവിത വായിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ സിനിമാറ്റിക് പോയിട്രിയുടെ വലിയ ഒരു ലോകം ഒരു പക്ഷേ വളരെ താളാത്മകമായി എഴുതിയിട്ട് നമ്മൾ നമ്മളിതിനെ അക്ഷരങ്ങളെ അല്ലെങ്കിൽ കണ്ണി മുറിച്ച് വാക്യങ്ങളെ മുറിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ച് മാറ്റി നിർത്തി മലബാറിലുള്ളവർ തെക്കൻ കേരളത്തിലെ കവികളെ തൊണ്ടക്കവികളെന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ തൊണ്ടക്കവികളായി പോയതെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഏറ്റവും പ്രധാനമായി നമ്മൾ അയ്യപ്പനെ ഈ മീറ്ററിൽ വായിക്കാൻ പഠിച്ചില്ല എന്നുള്ളതാണ് എ അയ്യപ്പൻ എന്ന് പറയുന്ന കവിയെ മീറ്ററിൽ വായിക്കാൻ നമ്മൾ പരാജയപ്പെട്ടവരാണ് നമ്മൾ മീറ്ററിൽ വായിച്ചത് ഒരുപക്ഷെ ഒ എൻ ബിയേയും അതുപോലുള്ളവരെയൊക്കെയാണ് അതിനിപ്പുറത്തും ഈ പറയുന്ന ചെറിയ വാചകങ്ങളിൽ ചെറിയ മീറ്ററിൽ എഴുതപ്പെടുന്ന വാക്യങ്ങളിൽ പോലും ഈ താളത്തിൻ്റെ ഭംഗിയുണ്ടെന്ന് ഈണമുണ്ടെന്ന് അതിൻ്റെ ഉള്ളിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ജീവിതം തന്നെയാണെന്ന് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വേദന തന്നെയാണെന്നൊക്കെ വായിച്ചെടുക്കാൻ നമ്മൾ പരാജയപ്പെട്ടു ഈ പരാജയം തീർച്ചയായിട്ടും അയ്യപ്പന് ജീവിച്ചിരുന്ന കാലത്തും മരണാനന്തരം നടത്തിയ പഠനങ്ങളിലും ഒക്കെ ഈ പരാജയം കടന്നുകൂടിയിട്ടുണ്ട് തന്നെ ലോകത്തുണ്ടായിട്ടുള്ള നിർവചനങ്ങളൊക്കെയും കാറ്റിൽ പറത്തിയിട്ടാണ് അയ്യപ്പൻ ഒരു പക്ഷേ കവിതയിൽ വ്യാപരിച്ചത് എന്നുള്ളതാണ് ഒരു മനുഷ്യന് ഒരു ശരീരത്തിന് ഒരു കാവ്യ ശരീരത്തിന് എങ്ങനെയാണ് കവിതയായിട്ട് മാറാൻ പാകുന്നത് എങ്ങനെയാണ് ഒരു കവി എന്ന് പറയുന്ന ശരീരത്തിന് അതിന് അത് എഴുതുമ്പോൾ നടക്കുമ്പോൾ ശ്വസിക്കുമ്പോൾ ഒക്കെ രാഷ്ട്രീയ ശരീരമായി മാറാനാകുന്നത് ഈ രാഷ്ട്രീയ ശരീരമായി മാറി എന്നതാണ് അയ്യപ്പൻ്റെ വിജയം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ നടക്കുമ്പോഴും എഴുതുമ്പോഴും ശ്വസിക്കുമ്പോഴും സഞ്ചരിക്കുമ്പോഴും മദ്യപിക്കുമ്പോഴും കവിതയിലെ രാഷ്ട്രീയ ശരീരമായിട്ട് അയാൾ മാറുന്നു ഈ കവിതയിലെ രാഷ്ട്രീയ ശരീരമായി മാറാൻ നമുക്കറിയാം ടിപ്പണികൾ കൂടുതലുള്ള കാലമാണിത് ഈ ടിപ്പണികൾ പ്രാക്ടീസ് ചെയ്തിട്ടാണ് പലരും കവിതയിലെ രാഷ്ട്രീയ മൂല്യമുള്ള ശരീരങ്ങളായി വ്യാജം പറഞ്ഞ് നിൽക്കുന്നത് അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ ഇടം പിടിക്കുന്നത് പോലും പക്ഷേ മെയിൻ സ്ട്രീം പിടിച്ച് എടുത്തിട്ട് എന്നാ ഇതാണ് നിങ്ങളുടെ മെയിൻ സ്ട്രീം എന്ന് പറഞ്ഞ് പിടിച്ചിരുത്തപ്പെട്ട അയ്യപ്പനെ പലപ്പോഴും നമ്മൾ പഠിക്കാതെ പോകുന്നു എന്നത് ഖേദകരമായ കാര്യമാണ് ഈ പ്രണയത്തെക്കുറിച്ച് എഴുതുമ്പോൾ പോലും അയ്യപ്പൻ എന്താണ് വെറുതെ ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ട് മാറുകല്ല നേരെ മറിച്ച് ഒരു റൊമാൻറ്റിക് അനാർക്കിസ്റ്റായിട്ട് മാറുന്നു എന്നുള്ളതാണ് അങ്ങനെ പ്രണയത്തെ ആവിഷ്കരിക്കുമ്പോൾ പോലും അതിൻ്റെ ഉള്ളിൽ അരാജകത്വത്തെ ഇൻവെസ്റ്റ് ചെയ്യാൻ അതിൻ്റെ ഒളിച്ച് കടത്തുന്ന ഒരു കവിയെ നമുക്കെങ്ങനെയാണ് ഈ ചെറിയ മീറ്ററിൻ്റെ പേരിൽ ഇതിൽ താളമില്ല എന്ന് പറഞ്ഞിട്ട് അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ അമിത ബിംബനയുടെ ഉഴലൂത്താണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ട് അഴിഞ്ഞാട്ടമാണ് നടക്കുന്നതെന്ന് പറഞ്ഞിട്ടൊക്കെ പുറത്തെത്താനാവുന്നത് അതുകൊണ്ടാണ് അയ്യപ്പൻ ഒരു നമ്മളിപ്പം ഞാൻ ഈ എൻ്റെ ഫേസ്ബുക്കിലൊക്കെ എല്ലാ ഓർമ്മ ദിനത്തിലും ഒരു അയ്യപ്പനെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയ ഒരാൾ എന്ന രീതിയിൽ എല്ലാ ഓർമ്മ ദിനങ്ങളിലും ഞാൻ മഹാകവി എന്ന് പറഞ്ഞിട്ടാണ് ഓർമ്മദിനത്തില് പോസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ അടിയിലെ കമൻ്റുകൾ ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കാറുണ്ട് മഹാകവി എന്നൊക്കെ വിളിക്കേണ്ടതുണ്ടോ കവി എന്ന് വിളിച്ചാൽ പോരെ എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മൾ ഓർക്കേണ്ടതാണ് ജുആാൻ ഫലി ഹെരേര എന്ന് പറയുന്ന അമേരിക്കൻ പോയറ്റ് ലോററ്റ് അവിടുത്തെ ഏറ്റവും വലിയ മഹാകവി ജീവിക്കുന്നിരിക്കുന്ന ആളാണ് ഇയാൾ ഇപ്പം ചിഹ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ചിത്രകവിതകൾ എഴുതുന്ന ഒരാളാണ് ഈ ചിത്രകവിതകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്ന് ലോകത്തോട് വിളിച്ച് പറഞ്ഞ് ജുവാൻ ഫലി ഹെരേരയാണ് ജുആാൻ ഹലി ഫെരേരയുടെയും നോട്ട്സ് ഓൺ ദി അസംബ്ലേജിലെ മുഴുവൻ കവിതകളും ചിത്രവാക്യങ്ങളാണ് എന്നതാണ് വാസ്തവം ഈ കെട്ടിടം പണിക്കാരനായ സത്യേന്ദ്രൻ പൊയിൽക്കാവ് എന്ന് പറയുന്ന ഒരു കവിയുണ്ട് ഇദ്ദേഹത്തിന്റെ രണ്ട് വരിയിൽ കവിയെ ആഖ്യാനിക്കുന്ന ഒരു കവിതയുണ്ട് ഒന്നിലും കൊള്ളാത്തവൻ കവി ഒന്നിലും കൊള്ളാത്തവൻ കവി അങ്ങനെ ഒന്നിനും കൊള്ളാത്ത ഒരു കവിയായിരുന്നില്ല ആയിരുന്നില്ല അയ്യപ്പൻ നേരെ മറിച്ച് ഒന്നിലും കൊള്ളാത്തവനായിരുന്നു ഒന്നിലും നമുക്ക് ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്ത് ഇതാണ് അടിച്ചമർത്തി വെക്കാൻ പറ്റില്ല അങ്ങനെ അടിച്ചമർത്തി വയ്ക്കാനോ ഇതാണെന്ന് പറഞ്ഞിട്ട് ഡിസ്പ്ലേ ചെയ്യാനോ പറ്റാത്ത ഒരു കാവ്യ ശരീരമായിരുന്നു അയ്യപ്പൻ്റെ എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് ഒന്നിലും കൊള്ളാത്ത ഒരാളായിരുന്നു എ അയ്യപ്പൻ എന്ന് പറയുന്ന കവി ഈ നമ്മൾ ഇപ്പോഴും എ അയ്യപ്പനെ കാണുന്നത് തികഞ്ഞ മദ്യപാനിയായിട്ട് തികഞ്ഞ മദ്യപാനി ആകുന്നതിന് മുമ്പിൽ അയ്യപ്പനെ ഞാൻ എൻ്റെ കോളേജ് കാലത്ത് കണ്ടിട്ടുണ്ട് ഞാനീ കാര്യവട്ടം ഇവിടെ കാര്യവട്ടത്തും യൂണിവേഴ്സിറ്റി കോളേജിലുമൊക്കെ പഠിച്ച ആളാണ് ഇവിടെ പഠിക്കുമ്പോൾ അന്ന് ഞാൻ കണ്ടിട്ടുള്ള ഒരു അയ്യപ്പനുണ്ട് ഈ കവിതയെ അല്ലെങ്കിൽ ഈ കവിയെ വായിക്കണമെങ്കിൽ ഇതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ കരുതുന്നു അന്ന് രാവിലെ മുതൽ ഉച്ച വരെ ഇടുന്ന ഒരു വെള്ളമുണ്ടും വെള്ള ഉടുപ്പും പോക്കറ്റിൽ കുത്തുന്ന ഒരു ഹീറോപ്പന്നും ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് ശേഷം ചായയുടെയോ പരിപ്പ് കടയുടെയോ കറിയുടെയോ ചക്നിയുടെയോ എന്തെങ്കിലും ഒരടയാളം ഈ വെള്ള ഉടുപ്പിലും മുണ്ടിലും വീണ്ടുണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വൈകുന്നേരം മറ്റൊരു പുത്തൻ വെള്ളമുടുപ്പിലും വെള്ളം മുണ്ടിലും പ്രത്യക്ഷപ്പെട്ടിരുന്ന ഒരു എഅ്യപ്പനുണ്ട് നമ്മൾ ആ എഅ്യപ്പനെ കാണുന്നതിന് പകരം വളരെ ഡിസിപ്ലിൻഡായ ഒരു കവിയായിരുന്നു ഉന്മാദത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇയാൾ എത്തപ്പെടുന്നതിന് മുമ്പ് ഇത്രയും ഡിസിപ്ലിൻഡായി കവിതയിൽ വ്യാപരിച്ച ഭാഷയിൽ വ്യാപരിച്ച ഒരാൾ പുതിയ പദങ്ങൾ കൊണ്ടുവന്ന പുതിയ ബിംബങ്ങളെ നട്ടുപിടിപ്പിച്ച ഒരാൾ എങ്ങനെയാണ് പിന്നെ അരാജകത്വത്തിൻ്റെ പാതയിലേക്ക് നയിക്കപ്പെട്ടത് എന്ന് കൂടി ആലോചിക്കുക ഏറ്റവും പ്രധാനമാണ് ഇത് നിങ്ങൾ മുദ്ര കുത്തി കൊടുത്തതാണ് ഈ അരാജകത്വം എന്ന് പറയുന്ന സംഗതി ഇവിടത്തെ വായനക്കാരൻ മുദ്ര കുത്തി കൊടുത്തതാണ് അതല്ലെങ്കിൽ ഇവിടുത്തെ സവർണൻ മുദ്ര കുത്തി കൊടുത്തതാണ് ഇവിടുത്തെ സവർണബോധമാണ് അയാൾ ഒരു പക്ഷേ ഈ പറയുന്ന അരാജകവാദിയായി മുദ്ര കുത്തിയത് എന്നാണ് ഞാൻ കരുതുന്നത് അതുകൊണ്ട് രണ്ട് ഘട്ടമുണ്ട് എ അയ്യപ്പൻ എന്ന് പറയുന്ന കവിക്ക് രണ്ട് ജീവിതകാലഘട്ടമുണ്ട് അത് ഫ്ലെക്സിബിളും അല്ലാത്തതുമായിരുന്നു അത്തരം ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തുക ഏറ്റവും പ്രധാനമാണ് അങ്ങനെ രണ്ട് കാലങ്ങളിൽ ജീവിച്ച് രണ്ട് കാലഘട്ടത്തിൻ്റെയും ചിത്രങ്ങളെ കവിതയിലൂടെ ഒരു പക്ഷേ എല്ലാവരിലേക്കും എത്തിച്ച് ജനപ്രിയമാക്കി ജനകീയമാക്കി ഒരാളെ എങ്ങനെയാണ് അരാജകവാദിയാക്കി ചിത്രീകരിക്കാനാവുക അതുകൊണ്ട് ഈ കവി വായിക്കപ്പെടട്ടെ ഈ കവി ചർച്ച ചെയ്യപ്പെടട്ടെ ഈ കവി പഠിക്കപ്പെടട്ടെ ഈ കവി എഴുതിയതൊക്കെയും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ തുടർച്ചയാണ് ഈ കവി പറഞ്ഞു വെച്ചതൊക്കെയും എനിക്കും നിങ്ങൾക്കും നേരിട്ട പ്രണയനിരാസത്തെക്കുറിച്ചാണ് അങ്ങനെ ജീവിതം രണ്ടായി പലതായി പകർന്നതിൻ്റെ പകുത്തു വയ്ക്കപ്പെട്ടതിൻ്റെയൊക്കെ രൂപീകരണവും രൂപരേഖയുമായിരുന്നു അയ്യപ്പൻ്റെ കവിത അത്തരത്തിലാണ് അയ്യപ്പൻ വായിക്കപ്പെടേണ്ടത് എന്ന് ഞാൻ കരുതുന്നു ഈ അയ്യപ്പൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ മാത്രമല്ല സമ്പൂർണ്ണ കൃതികൾ ഒക്കെ ഒരുപാട് ജനപ്രിയമാകട്ടെ എന്ന് മാത്രം ആഗ്രഹിക്കുന്നു ഫാദർ സുനിൽ അടുത്തതായിട്ട് സംസാരിക്കുന്നത് കവി ശാന്തനാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പുസ്തകം പുസ്തകത്തിൽ കവി എ അയ്യപ്പനെ പറ്റി പരാമർശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ പുസ്തകത്തിലും കവി എ അയ്യപ്പനെ പറ്റി ഒരു കവിത കവി ശാന്തൻ എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ തീർച്ചയായും കവി അയ്യപ്പനെ പറ്റി സംസാരിക്കുവാൻ അനുയോജ്യമായിട്ടുള്ള ഒരു വ്യക്തിയെ തന്നെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അദ്ദേഹത്തെ സംസാരിക്കുവാനായി ക്ഷണിക്കുന്നു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഹരിതമ്പുക് പ്രസിദ്ധീകരിച്ച അയ്യപ്പൻ്റെ തിരഞ്ഞെടുത്ത കവിതകൾ പ്രണയവും മരണവും ഇതിവൃതിവൃത്തമാകുന്ന അയ്യപ്പൻ്റെ കവിതകളെക്കുറിച്ച് ഒരു പുസ്തകം ഇറക്കി അതിൻ്റെ ഭാഗമായിട്ടാണ് അവരൊരു ചർച്ച സംഘടിപ്പിച്ചിരിക്കുന്നത് അയ്യപ്പനെ മുപ്പത് വർഷങ്ങൾക്ക് മുമ്പാണ് എനിക്ക് പരിചയപ്പെടാൻ കഴിഞ്ഞത് അതിനു മുമ്പ് ഞങ്ങളുടെ ക്യാമ്പസിൽ എൻ്റെ ഒരു കൂട്ടുകാരി വന്ന് ഒരു പ്രണയകവിത ചൊല്ലിക്കേൽപ്പിച്ചു അതുവരെ ഉണ്ടായിരുന്ന പ്രണയസങ്കല്പത്തിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ആലില എന്ന പ്രണയ കവിത ചൊല്ലി ആ കവിതയാണ് അയ്യപ്പനിലേക്ക് എന്നെ ശ്രദ്ധ തിരിപ്പിച്ചത് ആലില നിങ്ങളൊക്കെ വായിച്ചു കാണും അതുവരെ ഉണ്ടാകുന്ന പ്രണയസങ്കല്പങ്ങൾ തിരുത്തി എഴുതിയ ആലില ഞാനൊന്ന് പറയാം നീ തന്ന സസ്യ ശാസ്ത്രത്തിൻ്റെ പുസ്തകം എനിക്കു പ്രേമകാവ്യമായിരുന്നു പുസ്തകത്തിൽ അന്ന് സൂക്ഷിച്ചിരുന്ന ആലില നിന്റെ പച്ച ഞരമ്പുകളെ ഓർമ്മിപ്പിക്കുന്നു അതിൻ്റെ സുതാര്യതയിൽ ഇന്നു നിൻ്റെ മുഖം കാണാം സത്തം മുഴുവൻ ചോർന്നുപോയ പച്ചിലയുടെ ഓർമ്മയ്ക്ക് ഓരോ താളിലും ഓരോ ഇല സൂക്ഷിച്ച ഗ്രന്ഥം പ്രേമത്തിൻ്റെ ജഡരാക്തിക്ക് ഞാനൊന്ന് ദാനം കൊടുത്തു ഇലകളായി ഇനി നമ്മൾ പുനർജനിക്കുമെങ്കിൽ ഒരേ വൃക്ഷത്തിൽ പിറക്കണം എനിക്കൊരു കാമിനിയല്ല ആനന്ദത്താലും ദുഃഖത്താലും കണ്ണു നിറഞ്ഞൊരു പെങ്ങളില വേണം എല്ലാ ഋതുക്കളെയും അതിജീവിക്കാനുള്ള ശക്തിക്കായി കൊഴിഞ്ഞ ഇലകൾ പെറുക്കുന്ന കുട്ടികളെ കാണുമ്പോൾ വസന്തത്തിൻ്റെ ഹൃദയത്തിൽ മൃത്യുഗന്ധം ഉള്ളിലെ ചിരിയിൽ ഇലപൊഴിയും കാലത്തിൻ്റെ കാറ്റ് വീശുന്നു ക്ഷീരം നിറച്ച കിണ്ണത്തിൽ നഞ്ചു വീഴ്ത്തിയതാരാണ് നീ തന്ന വിഷം എനിക്ക് ഔഷധമായി തീർന്നു പാടിയതാരാണ് കാമുകി കാമുകി കൊടുത്ത വിഷം അദ്ദേഹത്തിന് കവിതയെന്ന അമൃതായി മാറുകയായിരുന്നു നമ്മൾ എപ്പോഴും പറയുമ്പോഴും അയ്യപ്പൻ അരാജകവാദിയായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഈ അരാജക ജീവിതമാണ് എല്ലാവരും സംസാരിക്കുന്നതും എഴുതുന്നതുമൊക്കെ ആ കവിയുടെ കവിതയിലേക്കാരും ആഴ്ന്നിറങ്ങുന്നില്ല അതുവരെ ഉണ്ടാകുന്ന ഭാവുകത്വത്തെ മാറ്റിമറിക്കുകയും ഭാഷയ്ക്കൊരു പുതിയ മാനമുണ്ടാക്കുകയും ഒരു പുതിയ കാവ്യധാര സൃഷ്ടിക്കുകയും ചെയ്ത കവിയാണ് എ അയ്യപ്പൻ കാരണം അന്ന് വരെ അതുപോലൊരു കവിത ഉണ്ടായിട്ടില്ല അതാണ് യഥാർത്ഥ സൃഷ്ടി നമ്മുടെ അയ്യപ്പ പണിക്കാർ പറയുന്നത് പോലെ സൃഷ്ടി എന്ന് പറയുന്നത് ദൈവസൃഷ്ടി പോലെ ഏകത്വം ഉള്ളതായിരിക്കണം അതിൻ്റെ അർത്ഥം നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ ഓരോ മനുഷ്യൻ്റെയും ഫിംഗർ പ്രിൻറ്റ് വ്യത്യസ്തമാണ് ഒരു മനുഷ്യനെ പോലെ മറ്റൊരു മനുഷ്യൻ ഇല്ലെന്ന് പറയുന്നത് പോലെ ഒരു കവിതയും ഒരു കവി എഴുതുന്ന കവിത പോലെ മറ്റൊരു കവിത ഉണ്ടാകരുത് അത് അശ്ലീലമാണെന്നാണ് കാവ്യ നിരൂപകർ പറയുന്നത് അതുകൊണ്ട് തന്നെ അയ്യപ്പനാണ് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ പുതുമ സൃഷ്ടിച്ചത് അതുപോ അതുപോലെ തന്നെയാണ് അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കരും അയ്യപ്പനുമൊക്കെയാണ് മലയാളത്തിലേക്ക് ആധുനികതയെ മനോഹരമായി കൊണ്ടുവന്നു വരികയും നമ്മുടെ ഭാഷയെയും നമ്മുടെ സാഹിത്യത്തെയും പുനരുജ്ജീവിപ്പിച്ചത് അല്ലെങ്കിൽ പുതുക്കിയത് ആധുനികത പുതിയ മലയാള കവിതയിലേക്ക് കൊണ്ടുവരികയും ചെയ്തത് കുറിച്ച് പറയുമ്പോൾ ആ അരാജക ജീവിതം നമ്മളെ തീർച്ചയായിട്ടും ഒരുപാട് നമ്മളെ വിസ്മയിപ്പിക്കുകയും നമ്മളെ അതിലേക്ക് കാതോർക്കുകയും അതിലേക്ക് വിസ്മയത്തോടെ നമ്മൾ നോക്കുകയും ചെയ്യും അയ്യപ്പൻ്റെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അയ്യപ്പൻ ഒരു ബുദ്ധനായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ സുനിൽ സീ ഇവിടെ പറഞ്ഞതുപോലെ അദ്ദേഹം തേച്ച് ഓടിച്ച ഉടുപ്പും പാൻസും വെള്ള ഷർട്ടും ഒക്കെ ഇട്ട് അക്ഷരം എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന കാലത്ത് കാണാനിടയായിട്ടുണ്ട് നല്ല സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ പിന്നീട് കാല ഏറെ കഴിഞ്ഞതിന് ശേഷമാണ് വന്നപ്പോൾ ഈ പറയുന്ന അരാജക ജീവിയായി മാറിയത് ആ കവിതയിലൂടെ ഒന്ന് കണ്ണോടിക്കുമ്പോൾ കവിതയിൽ ബുദ്ധ ബുദ്ധനും ആട്ടുംകുട്ടിയും എന്ന് പറയുന്ന കവിത വായിച്ചപ്പോഴാണ് ഇത് യഥാർത്ഥ ബുദ്ധനാണ് അയ്യപ്പൻ എന്നെനിക്ക് മനസ്സിലായത് കാര്യം അതിൽ പറയുന്നുണ്ട് ബുദ്ധ ഞാൻ ആട്ടുംകുട്ടി കല്ലേറുകൊണ്ടൻ്റെ കണ്ണുപുട്ടി കല്ലെറിഞ്ഞത് സിദ്ധാർത്ഥൻ എന്നൊരു കുട്ടി കല്ലെറിഞ്ഞത് എന്നൊരു കുട്ടി സിദ്ധാർത്ഥന്റെ ജീവിതവും ആശയങ്ങളും അതിഗംഭീരമായി വായിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്യണമെന്ന് ആഗ്രഹിച്ച കവിയാണ് അയ്യപ്പൻ കാരണം ഈ കാണുന്ന കെട്ടുകാഴ്ചകളും ഈ തമ്മിൽ കുത്തലുകളും അടിയും അധികാരത്തിന് വേണ്ടിയോടെ വടവഴി വടംവലിയും ഒന്നുമല്ല ജീവിതം വന്ന് യഥാർത്ഥത്തിൽ അയ്യപ്പൻ തിരിച്ചറിയുകയും ബുദ്ധൻ പോയത് കഴിഞ്ഞണക്ക് പോയതുപോലെ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു ചെയ്തത് ഒരു പ്രപഞ്ചത്തോട് ഇണങ്ങി ഒരു പൂവിഴിയും പോലെ മഴയും കാറ്റും വെയിലും കൊണ്ട് വഴിയരുവിലൊക്കെ കിടക്കുകയും പ്രത്യേകിച്ച് കൂരയില്ലാത്ത സ്ഥലത്തൊക്കെ ജീവിക്കുകയും കവിതയോട് മാത്രം ആശ് ബുദ്ധൻ ചെയ്തതുപോലെ തന്നെ ബുദ്ധൻ്റെ ആശയങ്ങളിലോടായിരുന്നു ബുദ്ധന് ഏറ്റവും കൂടുതൽ ആത്മാർത്ഥത അതുപോലെ തന്നെ കവിതയിലും അതുപോലുള്ള ആത്മാർത്ഥത പുലർത്തിയ താൻ പറയുന്ന കാര്യങ്ങളോട് ആത്മാർത്ഥതയും സത്യസന്ധതയും പുലർത്തിയ കവിയായിരുന്നു അയ്യപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപക്ഷേ നിങ്ങൾക്ക് തോന്നാം സത്യസന്ധൻ ഇല്ലായിരുന്നു അല്ലായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം അരാജകവാദിയാണെന്ന് കവിതയിൽ അദ്ദേഹം പറയുന്നത് ഞാൻ കവിതയുടെ ക്ലാർക്ക് ആണെന്നാണ് മാത്രമല്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് അദ്ദേഹം കവിത എഴുതുമ്പോൾ ഈ മദ്യപാനിയായിട്ട് തെരുവിലൊക്കെ കിടക്കുമ്പോൾ പോലും കവിത എഴുതുമ്പോൾ ഒരു സിഗരറ്റ് പേപ്പറിലോ സിഗരറ്റ് കവറിൻ്റെ പേപ്പർ എടുത്തു വെച്ച് ആ കവി ആ സമയത്ത് അദ്ദേഹം ജാഗ്രതയോടെയാണ് ഇരിക്കുന്നത് അദ്ദേഹം ഈ ലക്ക് എഴുതുമ്പോഴും അദ്ദേഹത്തിൻ്റെ കാവ്യ കാവ്യത്തോട് വളരെ സത്യസന്ധമായും ഏറ്റവും കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുമാണ് എഴുതിയിരുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നൊബേൽ പ്രൈസ് കിട്ടേണ്ട എഴുത്തുകാരനാണ് കാരണം വരെ ഇല്ലാത്ത ഒരു പുതിയ ഭാവുകത്വം ഒരു പുതിയ വഴി വെട്ടിത്തെളിച്ച കവിയെ തീർച്ചയായിട്ടും അങ്ങനെയാണ് വിദേശ രാജ്യങ്ങൾ ആദരിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു സാഹിത്യ അക്കാദമി അവാർഡ് പോലും മരിക്കാറായപ്പോഴാണ് കൊടുത്തതെന്നുള്ള വസ്തുത വേറെ അത്രയ്ക്ക് വ്യതിരിക്തതയോടെ വാക്കുകളുടെ ഇഴയടുപ്പം ആ വാക്കുകൾ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല എന്നെ വിസ്മയിപ്പിച്ചതാണ് നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്ത വരികൾ വാക്കുകളുടെ ഇഴയടുപ്പം രണ്ട് വാക്കുകൾ ചേരുമ്പോൾ ഉണ്ടാകുന്ന ദ്യുതി അതൊക്കെ ഒരുപാട് കവികൾ മലയാളത്തെ സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും ഇതൊരു പുതുമയാണ് ഓരോ വാക്കുകൾ തമ്മിലുള്ള ആ ഇഴയടുപ്പവും ചേർച്ചയും അതുകൊണ്ട് അയ്യപ്പൻ എന്ന കവി മലയാളിക്ക് മറക്കാൻ പറ്റില്ല അദ്ദേഹത്തിൻ്റെ കവിതകളെക്കുറിച്ച് തീർച്ചയായിട്ടും കൂടുതൽ പഠനങ്ങൾ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് അപ്പം പേര് അദ്ദേഹത്തെ ഈ തരത്തിൽ അരാജക ജപിതെന്ന് അദ്ദേഹം നമ്മുടെ സുനിൽ സിയെ പറഞ്ഞ കണക്ക് ഈ പറയുന്ന വരണ്യവർഗമോ അല്ലെങ്കിൽ നമ്മുടെ ഈ നമ്മൾ നല്ല വസ്ത്രം കളഞ്ഞ് നല്ലതായി പെരുമാറി മനസ്സിൽ ചീത്തയായി പെരുമാറുന്നവർ പോലെ അല്ലായിരുന്നു അയ്യപ്പൻ അയ്യപ്പൻ എല്ലാം സത്യസന്ധമായി സ്ട്രെയിറ്റായിട്ട് ഏത് വലിയ വേദികളിലും എന്തും ആരിന്നാലും വിളിച്ച് പറയാനുള്ള ധാർഢ്യമുണ്ടായിരുന്നു അദ്ദേഹം അത്രയ്ക്ക് സത്യസന്ധനായിരുന്നു ബുദ്ധനായിരുന്നു ഈ ബുദ്ധ എത്രത്തോളം ബുദ്ധ ഞാൻ പുസ്തകം എടുത്ത് നോക്കുമ്പോൾ നമുക്കറിയാം മിക്കവാറും എല്ലാ കവിതകളിലും ബുദ്ധനൊരു പ്രമേയമായി വരുന്നുണ്ട് ആവനാഴിയിൽ അസ്ത്രമല്ല നിറയ്ക്കേണ്ടത് അഹിംസയുടെ ജലമാണ് നിറയ്ക്കേണ്ടതെന്ന് പറയുന്നുണ്ട് അങ്ങനെ ബുദ്ധബിംബങ്ങൾ മാത്രം വെച്ച് തന്നെ ഒരു പഠനം അയ്യപ്പൻ്റെ കവിതയിൽ നിന്ന് നമുക്ക് സാധ്യമാകുന്നതാണ് ഈ കവിയുടെ അരാജക ജീവിതത്തെ ഉപേക്ഷിച്ചിട്ട് വരും തലമുറയും അക്കാഡമീഷ്യന്മാരും പത്രാധിപന്മാരും അയ്യപ്പൻ്റെ കവിതകളെക്കുറിച്ച് കൂടുതൽ പഠനങ്ങൾ ഉണ്ടാക്കുകയും ആ അരാജക ജീവിതം ഇപ്പോൾ കേട്ട് മടിക്കുകയും എഴുതി മടിക്കുകയും ചെയ്തു ഇനി ആ അരാജക ജീവിതം മടക്കി വെച്ചിട്ട് അയ്യപ്പൻ്റെ കവിതകളിലേക്ക് കൂടുതൽ ആഴ്നിറങ്ങുകയും അയ്യപ്പൻ കവിതകളെ കൂടുതൽ പഠനവിധേയമാക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം സമയം കഴിഞ്ഞുപോയി എന്ന് വിചാരിച്ചു സലീൻ പങ്കുഴി വരുമോ ഇല്ലല്ലേ പിൻ്റെ ഒരു വേനൽ വേനൽ മഴ മഴ കവിതയല്ലേ വേനൽമഴ മേഘമൾഹാർ ഗർഭസ്ഥ വർഷത്തിന് തേടുന്നീ അമ്മളെ രൂക്ഷമാക്കുക സ്വരസ്ഥാനം മേഘമൾഹാർ ഗർഭസ്ഥ വർഷത്തിന് തേടുന്നീ അമ്മള രൂക്ഷമാക്കുക സ്വരസ്ഥാനം ഗർജിക്കും സമുദ്രത്തിൻ ശാന്തമാം കയം നിന്റെ മുജ്ജന്മം ദാഹിക്കുന്നു പാടുന്നീ മേഘമൾഹാർ ഇടത്തെ നെഞ്ചിൻ ക്ഷതം വലത്തെ കൈപ്പത്തിയിൽ തുടിക്കും താളത്തിന് ഇടത്തെ നെഞ്ചിൻ ക്ഷതം വലത്തെ കൈപ്പത്തിയിൽ തുടിക്കും താളത്തിന് വാനഗാനമായി ഫലിപ്പിക്കൂ ചെരിയും ഗോപുരത്തെ താങ്ങുന്ന തോളല്ലുകൾ ചെരിഞ്ഞു മഹാസാന്ദ്ര ദുഃഖത്തിൻ ഖനിതന്നാഴത്തിലെ ീയിൽ വീഴും കണ്ണുനീരാണോ നിന്റെ മേഘമൾഹാറിൻ വർഷം വേനലേ നിനക്കൊരു രക്തസാക്ഷിയെത്തരാം ധ്യാനത്തിൻ കണ്ണിൽ നിന്നും തോരാപ്തകാല വർഷം ഹസ്തങ്ങളറിയാതെ ശരം തോഴ മസ്തകം പിളർന്നല്ലോ മുത്തു ഖനി തന്നാഴത്തിലെ കൾക്കരി തീയിൽ വീഴും കണ്ണുനീരാണോ നിന്റെ മേഘമൾഹാറിൻ വർഷം വേനലെ നിനക്കൊരു രക്തസാക്ഷിയെത്തരാം ധ്യാനത്തിൻ കണ്ണിൽ നിന്നും തോരാപ്ത കാലവർഷം നന്ദി കവിയെ അയ്യപ്പനെ പറ്റി സദസ്സിലിരിക്കുന്നവർക്കും സംസാരിക്കാം ചോദ്യങ്ങൾ ചോദിക്കാം അദ്ദേഹത്തെ പറ്റി അദ്ദേഹത്തിന്റെ കവിതകളെ പറ്റി ചോദിക്കാനുള്ളവർക്കൊക്കെ ചോദിക്കാം ഇവർ രണ്ടുപേരും ഉത്തരം പറയുമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്ന കവി ഇവിടെ ഉണ്ട് വന്ന് അയ്യപ്പന്റെ കവിതകളെ കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഒരു അനുഭവം കൂടി എനിക്ക് പറയാം വ്യക്തിപരമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടാണ് ഞാൻ മാറിയവൻസ് കോളേജിൽ പഠിക്കുന്ന സമയം അയ്യപ്പൻ്റെ കവിതകൾ ബലിക്കുറിപ്പുകൾ വായിച്ചിങ്ങനെ ഹരം കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ് ആധുനികതയുടെ ആ പ്രാരംഭഘട്ടം അപ്പോൾ ഞാനും സന്തോഷം എന്ന് പറയുന്ന സുഹൃത്തും കൂടി നമ്മുടെ ലൈബ്രറി പബ്ലിക് ലൈബ്രറിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ കല്ല് ഒരു ഒരു കൽപ്പട എന്താ പറയുക പടിയുണ്ടായിരുന്നെ അവിടെ ഒരാളിങ്ങനെ മദ്യപിച്ച് അവശനായിട്ട് കുറേ കുട്ടികളുമായിട്ടിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ വല് വല്ലാത്തൊരവസ്ഥയായിപ്പോയി എനിക്കതൊരു ഫീലിംഗ് ആയി അപ്പോൾ എനിക്കറിയില്ല അയ്യപ്പനാണെന്ന് ഒരു കാര്യം കഴിയാൻ അയ്യപ്പനറിയാം പുസ്തകം അറിയാം മൊത്തത്തിൽ കംപ്ലീറ്റ് അറിയാം പക്ഷേ അയ്യപ്പൻ ഇന്നയാളാണെന്ന് എനിക്കറിയില്ല ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇങ്ങനെ നടന്ന് ഇദ്ദേഹത്തെയും കവർ ചെയ്തുകൊണ്ട് പോയിരുന്നു അപ്പോൾ എന്തുകൊണ്ട് എനിക്കങ്ങനെ ഫീൽ ചെയ്തത് എന്ന് പറഞ്ഞാൽ എൻ്റെ പിതാവ് നല്ലൊരു മദ്യപാനിയാണ് ഓടയിൽ കിടക്കുന്ന സ്വഭാവം ഉള്ളതാണ് അധ്യാപകനുമാണ് പതിനഞ്ച് ദിവസം സ്കൂളിൽ പോകും പതിനഞ്ച് ദിവസം ഓടയിലുമാണ് അതെന്നെ അതാണ് ആ വൈകാരിക അംശത്ത് ഞാൻ ഇങ്ങനെ ഇങ്ങനെ നോക്കി നടക്കുക അപ്പോഴും സന്തോഷം ചോദിച്ചു സന്തോഷം എന്നെ നോക്കുകയാണ് ഞാൻ ഇദ്ദേഹത്തെ തന്നെ വാച്ച് ചെയ്യുകയാണ് അപ്പോഴത് ചോദിച്ചു എന്താ അതാരാണെന്ന് അറിയുമെന്ന് ചോദിച്ചു പറഞ്ഞു അതാണ് അയ്യപ്പൻ ഞാൻ വല്ലാതെ ഷോപ്ഡായിപ്പോയി എന്നിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി അതൊരു അനുഭവമാണ് രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് പിന്നീട് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ജോലിയിരിക്കുന്ന സമയത്ത് ഒരു മഴ സമയത്ത് തമ്പാനൂരിലെ ആ കൈവരിയിലെ അയ്യപ്പൻ മാത്രമേ ഉള്ളൂ ഒരാറേഴ് മണിയാവും ആ ഇരിക്കുകയാണ് മഴ പൊഴിയുകയാണ് ഞാൻ ഇപ്പുറത്ത് ഓപ്പോസിറ്റ് ആ ഡി സി ബുക്സിൻ്റെ ആ ഭാഗത്ത് നോക്കിയപ്പോൾ ഒരാൾ ഇരിക്കുന്നു അയ്യപ്പനാണെന്ന് അടുത്ത് പോയി എന്തിനാ അവിടെ ഇരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തെ കാല് ഇങ്ങനെ നീര് കെട്ടിയിരിക്കുക നടക്കാൻ വയ്യ ഇവിടെ പോകണമെന്ന് പറഞ്ഞാൽ വീട്ടിൽ പോകണം ഞാൻ ഇവിടുന്ന് ഓട്ടോ പിടിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി വീട്ടിൽ ഓട്ടോ പിടിച്ച് കൊണ്ടുപോവുകയും അപ്പോൾ തന്നെ ആ വെള്ള വെള്ളയണിയുടെ ഭാഗത്ത് പച്ചക്കറികൾ വിൽക്കുന്ന ഒരു ഫ്രൂട്ട്സ് കടയുണ്ട് അവിടെ നിന്ന് കുറേ ഫ്രൂട്ട്സ് വാങ്ങിക്കും അതിന് മുമ്പ് ഞാൻ ഒരിടത്തുകൂടി കയറുകയുണ്ടായി ഒരു മദ്യഷാപ്പുകൾ പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല അവിടെ മദ്യത്തിനെ മദ്യപിക്കണം തോന്നി ഞാൻ ഇവിടെ കര പി ആർ എസ് ഹോസ്റ്റലിൻ്റെ ഓപ്പോസിറ്റ് ഒരു മദ്യഷാപ്പിൽ പോവുകയും അദ്ദേഹം ഞാൻ ഞാൻ മദ്യം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്യും ഞാൻ മദ്യപിക്കു പോകുന്നു എന്ന് ചോദിക്കുകയുണ്ടായി മദ്യപിക്കുന്നില്ല എന്ന് ഞാൻ കള്ളം പറഞ്ഞു കാരണം എനിക്ക് അദ്ദേഹത്തെ സുരക്ഷിതമായിട്ട് വീട്ടിൽ കൊണ്ടുപോകണം അതായിരുന്നു അപ്പോൾ അങ്ങനെ കൊണ്ടുപോയും വീട്ടിൽ കൊണ്ടുപോയി ഫ്രൂട്ട്സ് വാങ്ങിച്ചു കൊടുക്കും അങ്ങനെ ഞാൻ അതൊരു കവിതയിൽ ആവിഷ്കരിക്കുകയും ചെയ്തു ഇതൊരനുഭവം ആയിട്ടാണ് അയ്യപ്പൻ്റെ ആട്ടോ ഓർമ്മയിലേക്ക് ആദ്യമായിട്ട് വരുന്ന ചില പാഠങ്ങൾ പിന്നെ അയ്യപ്പനെ എൻ്റെ കവിതകൾ ശരിക്കൊരു ബിംബസാരൻ എന്നാണ് ഞാൻ പലപ്പോഴും ഓർക്കാറുള്ളത് അത്ര ബിംബങ്ങളുടേതായ സമർത്ഥി കൊണ്ട് വളരെ ബൗദ്ധികമായ തലങ്ങളും വൈകാരിക തലങ്ങളും അതിനകത്തെ ബിംബങ്ങൾ കുറവ് എന്താ വിന്യസിച്ചിരിക്കുന്നതിൻ്റെ ആ രീതി കാണുമ്പോണ്ടല്ലോ അത് ആ കാലത്തിലേക്കാണ് നമ്മൾ കടന്നു പോകേണ്ടത് എഴുപതുകളിലേക്ക് കടന്നു പോകണം എൺപതുകളിലേക്ക് കടന്നു പോകണം അപ്പോഴേ അറിയാം വയ്യപ്പൻ്റെ കവിതയുടെ തീഷ്ണതകൾ അത് ഇന്നത്തെ വായനമായിട്ട് നമ്മൾ തട്ടിച്ചു നോക്കരുത് ആ അന്ന് ആ കവിതയിൽ വരുന്ന യുവാക്കളുടേതായ മാനസിക വ്യാപാരങ്ങൾ ജീവിതത്തിൻ്റെ ശൈലികൾ ജീവിതം കണ്ട അനുഭവപാഠങ്ങൾ അത് അന്നത്തെ രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായ പല തലങ്ങളിലേക്ക് എടുക്കുമ്പോഴാണ് അയ്യപ്പൻ കവിതകൾ നമ്മളെ എത്രമാത്രം ഹടാതെ ആകർഷിക്കുന്നതെന്നും അതിലേക്ക് നാം പോകുന്നതെന്നും നമ്മൾ മനസ്സിലാക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിനകത്ത് ആശയപരമായിട്ട ഇല്ലെങ്കിൽ ആശയത്തെക്കാളേറെ ജീവി ത്തെ എന്ത് എന്നുള്ളത് അനുഭവിപ്പിച്ചതിൻ്റെ തീക്ഷണമായ അല്ലെങ്കിൽ വളരെ ക്രിസ്പായിട്ടുള്ള ബിംബങ്ങൾ കൊണ്ട് ആവിഷ്കരിച്ച കവിയാണ് അയ്യപ്പൻ എന്ന് പറയുന്നത് അയ്യപ്പനെ അന്ന് ഈ നമ്മൾ പറയുന്ന പോലെയല്ലേ ആ കാലഘട്ടത്ത് വളരെ ആഘോഷിക്കപ്പെട്ട കവി കവി തന്നെയാണ് അയ്യപ്പനും ബാലചന്ദനും ചുള്ളിക്കാടും സച്ചുദാനന്ദൻ സച്ചുദാനന്ദനക്കൻ്റെ വായനയുടെ ആദ്യ ഭാഗത്ത് സച്ചിദാനന്ദനും ബാലയന്ദൻ ചുള്ളിക്കാടും അയ്യപ്പനും ഒക്കെ വളരെ ശക്തമായിട്ട് തന്നെ ഇപ്പോഴും ആഘോഷിക്കുന്നു എന്നുള്ളൊരു വിഷയമില്ല പക്ഷെ അന്നത വളരെ ആഘോഷിക്കപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അയ്യപ്പൻ അത് അയ്യപ്പനും അറിയാം അന്നത്തെ അന്നത്തെ എഴുത്തുകാർക്കും അറിയാം അറിയാം ജനങ്ങൾക്കും നന്ദി നമസ്കാരം കവി സർ ഞാനിവിടെ ചോദിച്ചു നിങ്ങളെ കൂടുതലും തിരുവനന്തപുരത്തുള്ള ആളുകളായിരിക്കും ഞാൻ പ്രതീക്ഷിച്ചു കവി അയ്യപ്പനെ ഞാൻ ആദ്യം തന്നെ തുടക്കത്തിലേ പറഞ്ഞു തിരുവനന്തപുരംകാർക്ക് ഞാൻ പരിചയപ്പെടുത്തി തരേണ്ട കാര്യമില്ല എന്ന് ഞാൻ പ്രതീക്ഷിച്ച് ചോദി ആർക്കെങ്കിലും എന്തെങ്കിലും സംസാരിക്കാനോ ചോദിക്കാനോ ഉണ്ടാവുന്നത് എല്ലാവരും ഷൈ ആയതുകൊണ്ടാണോ അതോ ഇനി എന്താ സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണോ എല്ലാവർക്കും ഉണ്ട് എല്ലാവരും വിമർശനങ്ങൾ പറയുന്നുണ്ട് അദ്ദേഹം മദ്യപിച്ചു നടക്കുന്ന ആളായിരുന്നു അങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു ഇൻറ്റർവ്യൂവിന് അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇൻ്റർവ്യൂവർ ചോദിച്ചു മദ്യപിക്കാതെ ഒരു വരിയെങ്കിലും എഴുതിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറു ചോദ്യം ഇങ്ങനെയാണ് എഴുതിയ വരികളിൽ ആരെങ്കിലും കുറ്റം കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിച്ചത് എഴുതിയത് എങ്ങനെയും ആയിക്കൊള്ളട്ടെ എഴുതിയ വരികളിൽ എന്തെങ്കിലും കുറ്റം കണ്ടിട്ടുണ്ടോ എന്തിനാണ് വ്യക്തിയുടെ ഒരു ഒരാൾ എഴുതുന്ന ഒരാളുടെ വ്യക്തി ജീവിതത്തെ എന്തിനാണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല എഴുത്തിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അല്ലെങ്കിൽ കവിതയെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ആ കവിതയെയോ അല്ലെങ്കിൽ ആ എഴുത്തിനെയോ മാത്രം കണ്ടാൽ പോരെ ഒരാളുടെ വ്യക്തിജീവിതത്തെ എന്തിനാണ് പൊലിപ്പിച്ച് പറയുന്നത് അല്ലെങ്കിൽ വലിയ സംഭവമാക്കി പറയുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഡിസ്കഷൻ ആയതുകൊണ്ട് തന്നെ വിമർശനങ്ങളും പറയാമെന്നുള്ളത് കൊണ്ടാണ് ഇപ്പം ഞാനിത് പറഞ്ഞത് പിന്നെ അച്ഛൻ സംസാരിച്ച സമയത്ത് പറഞ്ഞു തൊണ്ടക്കവികൾ എന്നൊരു പ്രയോഗം ഉണ്ടായി മോശമൊന്നുമല്ല തൊണ്ട കവികൾ കവിത ചൊല്ലുക എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല താളത്തിൽ കഥയായാലും കവിതയായാലും എന്തു തന്നെയായാലും ഒരു താളമുണ്ട് ആ താളത്തിൽ അത് പറയാൻ പറ്റുക അല്ലെങ്കിൽ അത് ചൊല്ലാൻ കഴിയുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല എ അയ്യപ്പൻ്റെ കവിതകളൊക്കെ നമ്മൾ ഇപ്പം ഈ കാലത്തിൽ സോഷ്യൽ മീഡിയ വഴി അല്ലെങ്കിൽ ഇപ്പം ന്യൂജൻ ഇൻസ്റ്റാഗ്രാം വഴി കോട്ടുകൾ പോലെ അദ്ദേഹം ചൊല്ലുന്നത് സ്റ്റാറ്റസുകളൊക്കെ ആയിട്ടൊക്കെ ആളുകൾ ഇടുന്നുണ്ട് ചില ഇപ്പോൾ ലൂയിസ് പീറ്റർ അദ്ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ എ അയ്യപ്പൻ്റെയൊക്കെ ഇത്തരം ചെറിയ ചെറിയ ഭാഗങ്ങൾ കവിതകളുടെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് എന്നാൽ ഇപ്പം എ അയ്യപ്പൻ എന്നാ താളബദ്ധമായിട്ടുള്ള കവിതകളധികം ഇല്ല എന്ന് അച്ഛൻ പറഞ്ഞു എന്നാൽ അങ്ങനെയുള്ള കവിതകൾ ഉണ്ട് ഈ പുസ്തകത്തിൽ തന്നെ അങ്ങനെയുള്ള കവിതയുണ്ട് നമുക്ക് ഈ സെഷൻ ആ കവിത ചൊല്ലി അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു കവിതയുടെ പേര് മുദ്ര ഉദരം നിറച്ചുമെന്നെന്ന ചോദ്യമേ രുതിരവർണ്ണത്തിലൊരാൾ രൂപം ഹൃദയം തരാമെന്നു പറഞ്ഞ പ്രേമത്തിനാൽ ധവള രക്തത്തിൻ്റെ പരിണാമം ജ്ഞാനം മറന്ന നിഷീധത്തിലൊരു നാൾ ഞാൻ ഉറങ്ങും ദേഹമൊഴുകുമ്പോൾ ഒരു ഉൽപ്പന്നത്തിൻ്റെ യാത്രിയെന്നറിഞ്ഞു ഞാൻ തെച്ചി എനിക്കൊരു വിഷു തന്ന മാത്ര നേത്രത്തെ രണ്ടായി കീറി പിളർന്നവൻ യാത്രയാവുന്നു തുരങ്കത്തിൽ ദർപ്പമൊടുങ്ങിയ സർപ്പമിഴഞ്ഞു പോയി ദിക്കനിക്കറിയാത്ത മാളത്തിലാണവൻ തായ്വേരു പൊട്ടിക്കാൻ മരുവാരുയർത്തും ദൂരെ എനിക്കു വേണ്ടൊരു ഭൂമിക റിയാതെ മഴ നിന്നു തൃപ്തമാകാത്ത ശസ്ത്രക്രിയയാൽ പോകരുതന്റെ രക്താഭിഷേകം ശിരസിൻ കിരീടം ശിരസിൻ കിരീടം പങ്കെടുത്ത എല്ലാവർക്കും നന്ദി